ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ബ്രൂട്ടസ്. അപ്പോൾ പുതിയ ഇവൻറ്റ് വന്നു, പലർക്കും പല കൺഫ്യൂഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഇവൻറ്റ് മോഡിൻ്റെ അകത്ത് ജോർജോ പോളിൻ്റെ അകത്ത് യാസ്നയിലും പ്രത്യേക കളറിൽ മാപ്പിൻ്റെ അകത്ത് എഴുതിയേക്കുന്നതാണ് സാധിക്കും. നിങ്ങൾ മാപ്പ് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലങ്ങളിലും പ്രത്യേക കളറിൽ എഴുതിയേക്കുന്നതാണ് സാധിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ ഹെവി ലൂട്ട് കിട്ടും. നമുക്ക് ഈ സ്പെഷ്യൽ പവറൊക്കെ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എളുപ്പം കിട്ടും. അവിടെ മാത്രമല്ല, എല്ലായിടവും കിട്ടും, പക്ഷേ അവിടെ ഇച്ചിരി കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഒരു നീലക്കളറിലൊരു സംഭവമുണ്ട്, ലൈക്ക് ഒരു ഡ്രാഗൺ ബോൾ വില്ലേജ് എന്ന് പറയും. അവിടെ പോയി ഇറങ്ങുകയാണെങ്കിൽ മാത്രമാണ് ഓട്ടോമാറ്റിക് റീകോളിൻ്റെ സാധനം കിട്ടുന്നത്. അതായത് അവിടെ പോയി ഇറങ്ങിയാൽ മാത്രമേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റീകോൾ ആവത്തുള്ളൂ, അതിൻ്റെ സാധനം കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളടത്ത് പോലും റീകോളിൻ്റെ സംഭവമുണ്ട്, ബട്ട് നമ്മൾ ചത്ത് കഴിഞ്ഞാൽ നമ്മൾ ടീമേറ്റ് തന്നെ പോയി റീകോൾ സ്റ്റേഷനിൽ പോയി റീകോൾ ചെയ്യണം. പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് റീകോൾ ആവും. അതല്ലാതെ സ്റ്റാൽബറിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ പെരിഫെയറിൻ്റെ ഭാഗത്തും വേറൊരു കളറിൽ, അതേപോലെ ഗഡ്ഗഡൊക്കെ ഭാഗത്തായിട്ടും ഒരു ചെറിയ ഡോട്ട് പോലത്തെ ഒരു കളറുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ആനിമേ ആയി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റി പോലത്തെ ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചൊന്നും ഇല്ല, അവിടെ പോയാൽ കുറച്ച് ബിൽഡിങ്ങ്, സ്പെഷ്യൽ ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കും. മൂന്ന് സ്ഥലങ്ങളിലും മൂന്ന് ബിൽഡിങ്ങുകളാണ്. പിന്നെ അതല്ലാതെ ഒരു ടവർ പോലത്തെ ബിൽഡിംഗ് ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതാണ് ആ ബിൽഡിങ്, വലിയൊരു കൂറ്റൻ ടവറാണ്. അപ്പോൾ ഈ ഭാഗത്ത് വന്നിട്ട് നമുക്ക് ടവറിലേക്ക് കയറാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ആദ്യം കാണുമ്പോൾ ഒരു പില്ലറായിട്ട് തോന്നും, അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റർ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അത് എൻ്റർ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് മേളിലേക്ക് ഇത് ടെലിപ്പോർട്ട് ആവും, നമ്മളെയും കൊണ്ട് മേളിലേക്ക് പോവും. മേളിൽ പോയി കഴിയുമ്പോഴാണ് കോമഡി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എനിമി ഉണ്ടെങ്കിൽ എനിമിയായിട്ട് കാര്യം പറയാം, ചുമ്മാ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് എനിമിക്ക് ഡാമേജ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ജസ്റ്റ് എൻ്റെ മേളിൽ കയറാ, മാപ്പ് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആണ്. മേളിൽ പോയി ഞാൻ കാണിച്ചുതരാം. ജസ്റ്റ് ഇപ്പോൾ മേളിലേക്ക് കയറി കഴിഞ്ഞാൽ കണ്ടോ, ഭയങ്കര ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. കണ്ടോ, മാപ്പിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കാണാൻ പറ്റും. ആ മേഘങ്ങൾക്ക് മേളിലാണ് നമ്മൾ നിൽക്കുന്നത്. താഴെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, പാഷൂട്ട് വരും. അങ്ങനെയുള്ളൊരു ബിൽഡിംഗ് ആണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ വിഷയങ്ങളിലേക്ക്, വിഷയങ്ങളിൽ നിന്ന് തെന്നി മാറുന്നു. നമുക്ക് നമ്മുടെ പവർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്ക് അതിനെ അങ്ങോട്ട് പോവാം. ഫ്രണ്ട്സ്, ആദ്യം ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒരു പവർ ഉണ്ട്, അതായത് ജസ്റ്റ് ഒരു ഗ്രീൻ കളറിലൊരു സാധനം. ഇത് ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള സ്പെഷ്യൽ ക്രേറ്റുകൾ, ഈ ഡ്രാഗൺ ബോളുകൾ കിട്ടാനുള്ള ക്രേറ്റുകൾ ഇത് കാണിച്ചു തരും. അതിനുവേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഒരു റഡാർ പോലെ. അത് കാണിച്ചു തരുന്ന റഡാർ പോലെയാണ്. പിന്നെ ഒരു കിഴി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ ഹെൽത്തിൻ്റെ സൈഡിലൊരു കിഴിയുടെ സാധനം പോലെ. അത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എനർജി കൂട്ടാൻ വേണ്ടിയാണ്. ഒരു ബ്ലൂ കളറിലെ എനർജി നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെൽത്തിൻ്റെ മേളിലായിട്ട്. അത് കുട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സ്പെഷ്യൽ പവറുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കുട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു പവറിൻ്റെ സിമ്പിൾ ഉണ്ട്, അതിൽ ഞെക്കാം. അത് ഞെക്കിക്കഴിയുമ്പോൾ നമുക്കൊരു പവർ കിട്ടും. അതെല്ലാവർക്കും കിട്ടുന്നതാണ്, അത് കളക്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സ്പീഡ് പോലെ ഓടാൻ പറ്റും, സ്പീഡായിട്ട് ഇങ്ങനെ സിക്സ് ആക്കായിട്ടൊക്കെ പവർ യൂസ് ചെയ്താൽ പോകാൻ പറ്റും. പിന്നെ ആ ബിൽഡിങ്ങുകളിലൊക്കെ കണ്ടോ, ഓരോ ഐക്കൺ പോലെ കാണിക്കുന്നത്, അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ കാണിച്ച ഗ്രീൻ കളറിലെ പവർ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബിൽഡിങ്ങിലുള്ള ഈ ക്രേറ്റുകൾ, ഇത് ക്രേറ്റ് ആണ് ആ കാണിക്കുന്നത്, ആ ഒരു ഓറഞ്ചിഷ് കളറിലെ ഐ ബോൾ പോലെ കാണിക്കുന്നത്, ലൈക്ക് ഒരു ബോൾ പോലെ കാണിക്കുന്നത്, ലൈക്ക് ഡ്രാഗൺ ബോൾ. അപ്പം ഇവിടെ വന്ന് നമുക്ക് ആ പെട്ടി എടുക്കാം. ജസ്റ്റ് ഞാൻ കാണിച്ചില്ല, ഇതാണ് ആ സ്പെഷ്യൽ ക്രേറ്റ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൂട്ട് കിട്ടും, ഗണ്ണ് കാര്യങ്ങളൊക്കെ കിട്ടും, അതിൻ്റെ കൂടെ സ്പെഷ്യൽ പവറുകൾ കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ കൂടെ കണ്ടോ, നമുക്ക് അത്യാവശ്യം നല്ല ലൂട്ട് കിട്ടി. പിന്നെ ഈ ഒരു ബ്ലൂ കളറിലൊരു പവറും കിട്ടി. അതിൻ്റെ പേരെന്ന് പറയുന്നത് എനർജി ബ്ലാസ്റ്റ് പോലെ, നമ്മുടെ ലോഡിംഗ് സ്ക്രീനിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ലോഡിംഗ് സ്ക്രീനിലും തമ്മിലൊക്കെ കണ്ടു കാണും, കയ്യിൽ നിന്നൊരു ബ്ലാസ്റ്റ് പോലെ വിടുന്നത്. അതിൻ്ന്റെ പേര് കാമേ ഹാമേ അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്, എനിക്ക് പ്രൊണൗൺസേഷൻ കറക്റ്റായിട്ട് അറിയത്തില്ല. അത് കയ്യിൽ നിന്ന് ഇങ്ങനെ വിടുന്ന കണക്ക് ഒരു പവറാണ്. പിന്നെ അതല്ലാതെ ഒരു പറക്കുന്ന പവറും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഉപയോഗിച്ച് കാണിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺഫ്യൂസ് ആവാതെ മനസ്സിലാകുക. പിന്നെ നമ്മൾ ഈ പെട്ടി തുറക്കുമ്പോൾ നമുക്ക് ഡ്രാഗൺ ബോളും കിട്ടും. ഇതുപോലെ 7 ഡ്രാഗൺ ബോളുകൾ കളക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു മെഗാ ലൂട്ട്, അല്ലെങ്കിൽ ഈ മാച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റിലെ ഏറ്റവും വലിയ ലൂട്ടുകളൊക്കെ കിട്ടുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടീമേറ്റ് ഏകദേശം ഞാനും ടീമും എല്ലാം കൂടെ രണ്ടെണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട്. ടീമേറ്റ് എല്ലാം കളക്ട് ചെയ്യുന്ന അവിടെ കൗണ്ട് ആവും, നമ്മുടെയൊക്കെ പേരിൻ്റെ താഴെയായിട്ട്. ഞാൻ ശ്രദ്ധിച്ച് നോക്കാം, ഞാൻ ആരോട്ട് കാണിക്കാം, അപ്പോഴാണ് കുറച്ചും കൂടെ മനസ്സിലാവുന്നത്. എന്നിട്ട് മാപ്പിൽ ഒരു ചെറിയ ഒരു ഐക്കണുണ്ട്, ഞാൻ അതും കൂടെ ഒന്ന് സ്ക്രീനിൻ്റെ അകത്ത് കാണിച്ചു തരാം. അവിടെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളക്ട് ചെയ്ത ബോളുകളെല്ലാം അവിടെ കൊണ്ട് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ലൂട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ പവറിലേക്ക് വീണ്ടും വരാം. ഒന്ന്, നമ്മൾ നേരത്തെ കാണിച്ചു ആ എനർജിയുടെ പവർ കാമേ ഹാമേ എന്ന് പറയുന്നത്. പിന്നെ അതല്ലാതെ ഈ ഗോകുവിൻ്റെ ഒരു പവറുണ്ട്, അത് ഈ ഒരു യെല്ലോ കളറിലാണ് കാണിക്കുന്നത്. അതാണ് പറക്കുന്ന പവർ, അതായത് ഫ്ലൈ ചെയ്യാനുള്ള പവർ. മറ്റേത് അതല്ല, മറ്റേത് കയ്യിൽ നിന്ന് ബ്ലാസ്റ്റ് വിടുന്ന എനർജി ബ്ലാസ്റ്റ് വിടുന്ന പവറാണ്. അപ്പോൾ രണ്ട് പവർ നമ്മളിതുപോലെ കളക്ട് ചെയ്യണം, അതായത് രണ്ട് പവർ ബോൾ പോലത്തെ സാധനം, ഒന്ന് ബ്ലൂ കളറും ഒന്ന് യെല്ലോ കളറും. ബ്ലൂ കളർ എന്ന് പറയുന്നത് കയ്യിൽ നിന്ന് എനർജി ബ്ലാസ്റ്റ് വിടുന്നത്, മറ്റേത് പറക്കുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എനിമിയെ കൊന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഒരു ബ്ലൂ കളറിലെ കാമേ ഹാമേ എന്ന് പറയുന്ന കയ്യിൽ നിന്ന് ഉപയോഗിക്കുന്ന പവർ, ഇപ്പം അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, പിസ്റ്റലിൻ്റെ ഭാഗത്തായിട്ടാണ് അത് എക്യുപ്പ് ആവുന്നത്. അപ്പോൾ ആ പവർ യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ആ ഒരു ബ്ലൂ കളർ എനർജി ബാർ ഫുള്ളാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം പിസ്റ്റൽ സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പവർ യൂസ് ചെയ്യുക. പവർ യൂസ് ചെയ്തതിന് ശേഷം കണ്ടോ, അവിടെ ബിൽഡിങ്ങിനകത്തൊരു എനിമി ഉണ്ട്, അതിനെ ഞാൻ നോക്കാക്കി ആ പവർ യൂസ് ചെയ്ത്. അതായത് ബിൽഡിങ്ങിനകത്ത് ആ ഒരു ഭിത്തി തുളച്ച് അതിനകത്ത് പോവും അതിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഓവർ പവറാണ് ആ സാധനം.
പക്ഷേ അത് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടുമാണ്. അപ്പം ഇതാണ് ആ പവർ. ഇനി പറക്കുന്ന പവർ, അതായത് ഫ്ലൈ ചെയ്യുന്ന പവർ കാണിച്ചു തരാം. അതും ഇതുപോലെ തന്നെയാണ്, ആ ബ്ലൂ എനർജി ബാർ ഫുൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പറക്കാനും പറ്റുന്നത്, അല്ലെങ്കിൽ പറക്കാൻ പറ്റത്തില്ല. ഏതൊരു പവർ ആയാലും അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലൂ എനർജി ബാർ വേണം. അപ്പോൾ ഈ ബ്ലൂ എനർജി ബാർ ഞാൻ നേരത്തെ കാണിച്ചു, എനിക്ക് ആ കിഴി യൂസ് ചെയ്തിട്ടാണ് അത് കൂട്ടുന്നത്. അതല്ലാതെയും നമുക്ക് ഈ ബ്ലൂ എനർജി ബാർ കിട്ടും, അതായത് ഇങ്ങനെ അൾട്ടിമേറ്റായിട്ട് കൂടിക്കൊണ്ടിരിക്കാൻ പറ്റും. അതിന് നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഈ ഡ്രാഗൺ ബോളുകളെല്ലാം കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ച് സമൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പവറൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ മൂന്ന് പവറാണ് നമുക്കൊരു വിഷസ് പോലെ ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിലേക്കൊക്കെ എത്താം. അതിനു മുമ്പ് ഞാൻ ഇന്ന് പറന്ന് കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് പറക്കുന്ന ഫ്ലൈ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറയണക്ക് തന്നെ യെല്ലോ പവർ സെലക്ട് ചെയ്യാം, അത് പവർ യൂസ് ചെയ്യാം, പറന്ന് പൊങ്ങും. അതിനുശേഷം വേറൊരു സ്പെഷ്യൽ ബട്ടൺ കാണും, അത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടത്തേക്ക് ഇങ്ങനെ പറന്നു പോകാൻ പറ്റും. അതായത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം, ലൈക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് വീണ്ടും എനർജി ഫുള്ളാക്കേണ്ടതായിട്ടുണ്ട്, എനർജി ഫുള്ള് തീർന്നു. അപ്പം അതൊന്ന് യൂസ് ചെയ്യാം, നമ്മുടെ കിഴി ഒന്നും കൂടെ യൂസ് ചെയ്യാം, എന്നിട്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കിഴി അവിടെ യൂസ് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് വേറൊരു സ്ഥലമെത്തി. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ പറഞ്ഞ് കാണിച്ചു തരാം. ഇപ്പം പറക്കുന്ന ആ ഒരു പവർ നമ്മൾ സെലക്ട് ചെയ്തു, പറന്ന് പൊങ്ങുന്നു. അതിനുശേഷം മുന്നോട്ടേക്ക് സ്പ്രിൻറ്റ് ചെയ്ത ആ ഒരു പവർ യൂസ് ചെയ്ത് മുന്നോട്ട് പറന്ന് പോകുന്നു, അത്രയേ ഉള്ളൂ സംഭവം. മേളി പറന്ന് പൊങ്ങി നിന്ന് തന്നെ നമ്മുടെ കയ്യിലുള്ള എനർജി ബ്ലാസ്റ്റും യൂസ് ചെയ്യാം കേട്ടോ, അങ്ങനെയും ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്യുന്ന പവർ പോലിരിക്കും, പറന്ന് പൊങ്ങുന്നു, അതിനുശേഷം ആ എനർജി കയ്യിൽ നിന്ന് ഇട്ട് അങ്ങനെ ഏറി നിന്ന് തന്നെ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം അനുസരിച്ചിരിക്കും. പിന്നെ ഇതിനകത്തൊരു പുതിയ വെഹിക്കിളുണ്ട്, അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് സംഭവം പൊളിയാണ്, ഇത് വെള്ളത്തിൽ കൂടെ ഓടിക്കാൻ പറ്റും. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ വെള്ളത്തിൽ കൂടെയാണ് ഓടിക്കുന്നത്. ഇടയ്ക്കൊരു സ്പീഡ് ബൂസ്റ്റിൻ്റെ ബട്ടൺ വരും, അതൊരു 7 സെക്കൻഡ് ഇടവിട്ടാണ് അത് ലോഡാവുന്നത്. അപ്പം അത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും സ്പീഡ് ഭയങ്കര ബൂസ്റ്റായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെയാണ് സംഭവം. ഇച്ചിരി വെറൈറ്റിയാണ്. മൂന്ന് പേർക്ക് മാത്രമാണ് ഇതിൽ പോകാൻ പറ്റുന്നത്. ഇത് നമുക്ക് ബാഗിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. അടുത്തില്ലുമ്പോൾ പിക്കപ്പിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാഗിലേക്ക് നമ്മൾ എടുക്കും. അതിനുശേഷം ഇത് ആവശ്യമുള്ളപ്പോൾ ഒരു ക്യാപ്സ്യൂൾ പോലെയാണ്, ഇത് നമുക്ക് ത്രോ ചെയ്ത് ഇതുപോലെ വെഹിക്കിൾസ് വരുത്താൻ പറ്റും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, മൂന്ന് പേർക്ക് മാത്രമാണ് പോകാൻ പറ്റുന്നത്. ഇനി നമ്മുടെ ഡ്രാഗൺ ബോൾ കളക്ട് ചെയ്തിട്ട്, അത് 7 ഡ്രാഗൺ ബോൾ കളക്ട് ചെയ്യുമ്പോഴത്തേക്കും മാപ്പിൽ ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ട്, അത് നമുക്ക് സിമ്പിൾ ഇട്ട് തന്നെ കാണിക്കും. അവിടെ വന്നിട്ട് ഈ ഡ്രാഗൺ ബോളുകളെല്ലാം ഇതുപോലെ പറക്കി വെക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. വെച്ച് കഴിയുമ്പോൾ അന്തരീക്ഷം ഫുള്ള് മാറും, ഫുള്ള് ഇരുട്ടാവും. അതുപോലെ തന്നെ എനിമിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും, ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ സംഭവം വെച്ചിട്ടുണ്ട്, എനിമിയെ ഒന്ന് കൊന്നോളാനുള്ള രീതിയിലുള്ള സിഗ്നൽ പോലെ കാണിക്കും. അപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഡ്രാഗൺ വരും. ഡ്രാഗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷസ് ഉണ്ട്, മൂന്ന് വിഷസാണുള്ളത്. അതിൽ നമുക്ക് ഒരെണ്ണം മാത്രമാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ വിഷ്, രണ്ടാമത്തെ വിഷ്, മൂന്നാമത്തെ വിഷ്, ഇതിൻ്റെ മൂന്നിൻ്റെ പവർ ഞാൻ സ്പെഷ്യലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ വിഷസ് ഉണ്ടോ, ആദ്യത്തെ വിഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഡ്രോപ്പ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇതുപോലെ 4 പേർക്കും 4 പെട്ടി വരും. ആ പെട്ടിയിൽ നിന്ന് ലൈക്ക് ഡ്രോപ്പ് ലൈക്ക് വെപ്പൺസ് കിട്ടും, ലൈക്ക് AWM അല്ലെങ്കിൽ SS-TRA എക്സെട്ര ഡ്രോപ്പ് ഗണ്ണുകൾ കിട്ടും. അതാണ് സംഭവം. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്താണ്, ഈ ഒരു കമേഹമയ പവറും പറക്കുന്ന പവറും അതൊക്കെ യൂസ് ചെയ്യുന്ന സ്ട്രെങ്താണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ പവറാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ പറന്ന് നടക്കാനും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വട്ടത്തിലൂടെയാവും. നമ്മൾ ആ കിഴി എടുത്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതിന് പകരം നമ്മുടെ ഈ ബ്ലൂ ഹെൽത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ കൂടി തന്നെ നിൽക്കും, അത് കുറയും, അതനുസരിച്ച് പെട്ടെന്ന് വട്ടം കൂടും, അതായത് വളരെ സ്പീഡിൽ അത് കൂടും. അതാണ് രണ്ടാമത്തെ പവർ. മൂന്നാമത്തെ പവർ നിങ്ങൾക്ക് കാണാം, അത് മാറിക്കൊണ്ടിരിക്കും. ഈ മൂന്നാമത്തെ പവർ മാറിക്കൊണ്ടിരിക്കും. ചിലയിടത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ഹെൽത്തിൻ്റെ പവർ ആയിരിക്കും. ഹെൽത്തിൻ്റെ പവർ എന്ന് പറയുമ്പോൾ ലൈക്ക് റിവൈവ് ചെയ്യുന്നതും ഹെൽത്ത് അടിക്കുന്നതൊക്കെ പെട്ടെന്നായിരിക്കും, ആ ഒരു ടൈം അത് റെഡ്യൂസ് ചെയ്യും. ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ ഇവിടെയുള്ള പവർ എന്ന് പറയുന്നത് സ്ട്രെങ്തനാണ്, അതായത് കാമേഹാമയൊക്കെ സ്ട്രെങ്തനാവും. അതായത് നമ്മൾ കയ്യിൽ നിന്ന് വിടുന്ന ബ്ലാസ്റ്റൊക്കെ ഇച്ചിരി ഓവർ പവർ ആയിരിക്കും, നിലവിലുള്ളതിനെ കഴിയും ഓവർ പവർ ആയിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞങ്ങളിവിടെ സെലക്ട് ചെയ്തത് നടുക്കുള്ള പവറാണ്, അതായത് നമുക്ക് നമ്മുടെ ആ എനർജി. ഓ, ഇവിടെ ഒരു എനിമി വന്നു അതിനിടയ്ക്ക് പറന്ന്. ഓക്കെ, അത് ടീമേറ്റ് നോക്കിക്കോളാം, ഞാൻ ഊബ് ആയതുകൊണ്ട് അവരടിച്ചോളും, അത് നോക്കേണ്ട കാര്യമില്ല. അപ്പം ഈ ഒരു എനർജി കൂടുതലായിരിക്കും, അതായത് 100 നിന്ന് ആ ബ്ലൂ എനർജി 200 ആവും, അതായത് പെട്ടെന്ന് ലോഡാവും. നമ്മൾ പറക്കുന്ന പവറൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ അനായാസം നമുക്ക് പറന്ന് നടക്കാം, അല്ലെങ്കിൽ പവറൊക്കെ യൂസ് ചെയ്ത് പറന്ന് നടക്കാം, പെട്ടെന്ന് പറക്കാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ, ഇവിടെ പറന്ന് നടന്നിട്ടും ആ ഒരു ബ്ലൂ ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് കുറയുന്നത്, ഭയങ്കര സ്പീഡ് പറക്കാം. ഇച്ചിരി എൻ്റർടൈൻമെൻ്റ് ആണ് ഇത്, ഇത് ഇന്ന് പഠിച്ചെടുക്കുക, ഇത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ, വേറെ ലെവലാണ്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത ഈ ഒരു പവറാണ്, സെൻറ്ററിലുള്ള പവർ, അതായത് രണ്ടാമത്തെ പവർ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറന്നൊക്കെ നടക്കാം, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം അത്. അപ്പം എല്ലാവർക്കും സംശയങ്ങളൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പം സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയാൽ മതി. എൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് തന്നെ ചില സമയത്ത് ഇച്ചിരി കോമഡി ആയിട്ട് തോന്നും. ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടോ, എൻ്റെ ഒരു സ്റ്റൈലിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് ക്യുക്കായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. യെല്ലോ പവറാണ് നമ്മൾ, യെല്ലോ ബോളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറക്കാൻ പറ്റും.
ലൈക്ക് ബ്ലൂ ബോളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ നിന്ന് ആ ബ്ലാസ്റ്റ് വിടാൻ പറ്റും. അത് ഒന്നും സെലക്ട് ചെയ്യാതാണ് പവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രിൻറ്റ് ചെയ്ത് ഇങ്ങനെ സിക്സാക്കായിട്ട് ഓടാനും, അതായത് ഭയങ്കര ഒരു എന്താ പറയുക സ്പീഡ് ബൂസ്റ്റ് ചെയ്ത് കണക്ക് ഓടാനും പറ്റും. അതാണ് മൂന്ന് പവറാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മാത്രമല്ലാതെ ഈ ഒരു അപ്ഡേറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വേറെ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെയുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.